ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് വെക്കുക. സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് വെക്കുന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക, അതായത് ഇതിൻ്റെ താഴെ വശത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട ഒരു വ്യൂ ആണ്. അപ്പോൾ താഴെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വീല് ഫ്രീ ആയിട്ട് തിരിയുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടിയിൽ വല്ല തടസ്സങ്ങളോ വല്ലതും ഉണ്ടോ നോക്കുക, അത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്ത സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഉള്ള ഒരു ഐഡിയ ആണ് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ രണ്ട് വെയിറ്റ് എന്തെങ്കിലും എടുത്ത് വെക്കുക. ഇൻ്റർലോക്സോ മരക്കഷണമോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം, ഒരേ ഹൈറ്റുള്ള രണ്ടെണ്ണം ഈ കാണുന്നത് പോലെ രണ്ട് സൈഡിൽ രണ്ട് സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് വെക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വീല് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അടിയിലെ വശങ്ങളിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, വല്ല ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ, കൊറോഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, എഞ്ചിൻ്റെ അടിവശത്ത് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ബെസ്റ്റാണ്. അപ്പോൾ അതായത് നമുക്കൊരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ, ഈ ഒരു മെത്തേഡ് ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടുകാർക്ക് സുഖമായിട്ട് നമുക്ക് അവർക്ക് തന്നെ ജസ്റ്റ് വീലൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും. വല്ല കൊറോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനും, അതുപോലെ കൊറോഷൻ ഉണ്ടെങ്കിൽ അത് തുടക്കാനും ഒക്കെ ക്ലീനാക്കാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് രണ്ടാമത്തെ ഒരു ഐഡിയ ആണ്. പിന്നെ കഴിയുന്നതും സമയങ്ങളിൽ നമ്മളിപ്പോൾ വണ്ടി ഇപ്പം വൺ ഡേ ടു ഡേ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഫ്യുവല് ഓഫ് ചെയ്ത് വെക്കുക. അതായത് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് റിവേഴ്സാണ്, മുകളിലേക്കുള്ളതാണ് റിവേഴ്സ്. ഇത് ഓഫാണ്, സൈഡിലോട്ടുള്ളത് ഓഫാണ്. പിന്നെ അതിന് ശേഷം ഓൺ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്യുവൽ ടാങ്ക് ഓഫ് ചെയ്ത് വെക്കുക. അത് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തതായിട്ട് വരുന്ന കാര്യം, ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഗിയറിൽ, ഫസ്റ്റ് ഗിയറിൽ, സെക്കൻഡ് ഗിയറിൽ, തേർഡ് ഗിയറിൽ, ഒരു ഗിയറിലും നമ്മൾ ഇട്ട് വെക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ രണ്ട് ദിവസം, അല്ലെങ്കിൽ വൺ ഡേ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ വെക്കുന്ന സമയത്ത്, ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് നമ്മൾ ന്യൂട്രലാക്കിയിട്ട് വെക്കുക. ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തുക. പാർക്ക് ചെയ്യുന്നതിന് മുമ്പേ ന്യൂട്രൽ, വണ്ടി ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തുക. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും വണ്ടിയുടെ എഞ്ചിൻ്റെ ഓഫ് ഓൺ സ്വിച്ച് ശ്രദ്ധിക്കുക. അത് തീർച്ചയായിട്ടും നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നോർമൽ മെയിൻ കീ ഓഫ് ആണെങ്കിൽ പോലും നമ്മൾ എഞ്ചിൻ്റെ ആ സ്വിച്ച്, ഇഗ്നിഷൻ സ്വിച്ച്, അതും ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്വിച്ചസിലൊക്കെ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ബാറ്ററിയുടെ ലൈഫ്, വെറുതെ ബാറ്ററി ചാർജ് പോകാൻ വേണ്ടിയിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ വണ്ടി ഇട്ട് വെക്കുമ്പോൾ ഹാർഡായിട്ടുള്ള ഫ്ലോറാണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൺ ഡേ വണ്ടി വെക്കുകയാണ് വെക്കുക, അതായത് ഇപ്പോൾ രാവിലെ വണ്ടി വെച്ച് പിറ്റേന്ന് രാവിലെ എടുക്കുന്ന ഒരവസ്ഥയൊക്കെയാണ്. നമ്മളിപ്പോൾ വീട്ടിലില്ല, അങ്ങനെയുള്ളൊക്കെ അവസ്ഥയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പം മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് ചിലപ്പോൾ വെള്ളം ഒലിച്ച് വന്നിട്ട് നമ്മളെ പ്രതലം, ഇപ്പം കുറച്ചും കൂടി സോഫ്റ്റായിട്ടുള്ള പ്രതലൊക്കെ ആണെങ്കിൽ അവിടെ വെള്ളം നനഞ്ഞിട്ട് വണ്ടി ചിലപ്പം ചെരിഞ്ഞ് പോകാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇൻ്റർലോക്ക് വെക്കുക എന്നുള്ള ഒരു ഐഡിയ പറയുന്നത്. അത് ബെസ്റ്റായിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ വരുന്ന അടുത്തൊരു പോയിൻ്റ്, നമ്മൾ വണ്ടി ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റൂഫില്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് കവർ ചെയ്യാത്ത സ്ഥലങ്ങളിൽ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവരുത്. അത് വെക്കുകയാണെങ്കിൽ തന്നെ അത് വണ്ടിയുടെ ഡാമേജസ്, പിന്നെ കൊറോഷൻ, തുരുമ്പ് അതൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അടച്ചുറപ്പുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മുകളിൽ റൂഫുള്ള ഒരു സ്ഥലത്ത്, ഇനി അറ്റ്ലീസ്റ്റ് ഒരു ഷീറ്റെങ്കിലും വിരിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു കവർ ഇടാതെ നമ്മൾ വണ്ടി സ്റ്റോറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതൊന്നും എല്ലാവരും ചെക്ക് ചെയ്യുക. അതൊരു നല്ലൊരു പോയിൻ്റാണ്. പിന്നെ വരുന്നൊരു പോയിൻ്റ് വണ്ടിയുടെ ബാറ്ററിയുടെ ലൈഫാണ്, അല്ലെങ്കിൽ ബാറ്ററിയുടെ സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഇരിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ മോർണിംഗ് ടൈമിൽ, അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ, എപ്പോഴാണ് വൺ ഡേ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നോർമല് നമ്മുടെ കിക്കർ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റണ്ണിങ്ങിൽ വെക്കുക. ആക്സിലേഷൻ കൊടുക്കാതെ റണ്ണിങ്ങിൽ വെക്കുക. അതിന് ശേഷം പതിയെ പതിയെ ആക്സിലേഷൻ കൊടുക്കുക. അത് ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാഴ്ചയിലധികം നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നുണ്ട് വരിക, അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ ആരുമില്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ
നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള ബാറ്ററിയുടെ ആ ഒരു പിൻസ് ഉണ്ടാവും, അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ ബാറ്ററി ലീക്കേജ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കും, ബാറ്ററി അവിടെ സേഫ് തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടാമത് നമ്മൾ വന്നതിന് ശേഷം രണ്ടാമത് ഫിറ്റ് ചെയ്യുക, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അടുത്തൊരു പോയിന്റ് വരുന്നത്, ഒരാഴ്ചയിലധികം നമ്മളിപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ക്ലച്ചിൻ്റെ ആ ലിവർ, ക്ലച്ച് ലിവർ ജസ്റ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. അത് ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. എന്നുവെച്ചാൽ കേബിളിലുള്ള കൊറോഷനും കാര്യങ്ങളും, പിന്നെ കേബിൾ ടൈറ്റ് ആവുക, അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ലാതിരിക്കും. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക, അതൊക്കെ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ കേബിൾ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഉപയോഗിക്കുന്നില്ല പോലും ഒരു കേബിളിൻ്റെ പ്ലേ അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ആണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വണ്ടി ജസ്റ്റ് ആക്സലേഷൻ കേബിൾ ഓറായിട്ട് കൊടുക്കില്ല, ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കേബിൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. അത് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ തന്നെയുള്ള അതിൻ്റെ പ്ലേയൊക്കെ കറക്റ്റായിട്ട് കിട്ടുവാൻ സഹായിക്കുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വണ്ടിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്നാഴ്ച എത്ര ദിവസങ്ങളായിക്കോട്ടെ, ഡെയിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആദ്യം നമ്മൾ കീ ഓൺ ചെയ്യുക, എൻജിൻ സ്വിച്ച് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പെട്രോൾ ഫ്യൂവൽ ഓൺ ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ റിസർവ് ആണെങ്കിൽ റിസർവ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് കിക്കറ് ലിവർ വലിക്കുക, ജസ്റ്റ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു നാലഞ്ച് പ്രാവശ്യം ഫ്രീ ആയിട്ട് സെൽഫ് അടിക്കാതെ മാനുവലി കിക്കറടിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം ടൈമിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ച് കേബിളും കൂടി മൂവ് ചെയ്ത് കൊടുക്കുക, പിടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അഞ്ച് പ്രാവശ്യം ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെ അഞ്ച് പ്രാവശ്യം ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്താൽ മതി, അതൊരു അഞ്ച് പ്രാവശ്യം ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻജിൻ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രെഡിറ്റ് കൊടുക്കുക. രാവിലെയുള്ള ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സെൽഫ് അടിക്കാനേ പാടില്ല, ഇതുപോലെ എടുക്കുക. അതുപോലെ തന്നെ കണ്ട്രോളിങ് ചെയ്യുക. ടൈമൊക്കെ കണ്ടിന്യൂ ചെയ്യുക, ആക്സലേഷൻ കൊടുക്കരുത്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ ആക്സലേഷൻ കൊടുക്കുക, ചെറുതായിട്ട് കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് പ്രയോഗിക്കുക. പിന്നെ ഉപയോഗിക്കാത്ത വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു പാട്ടാണ്. ജസ്റ്റ് യൂസ് ചെയ്യാത്ത വെഹിക്കിളാണെങ്കിൽ പോലും നമ്മൾ ചെയിൻ വെറുതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ബെസ്റ്റായിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ അതുപോലെ തന്നെ ലൂബ്, കറക്റ്റ് സമയത്ത് ലൂബ്, അതുപോലെ തന്നെ ക്ലീനിങ്, ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് ചെയ്യാം, അതല്ല ഡീസൽ പെട്രോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ചെയിൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക, അതുപോലെ തന്നെ ലൂബ് അടിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലൂബ് അടിച്ചു കൊടുക്കുക, അത് നല്ലൊരു ഐഡിയ ആണ്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഉപയോഗിക്കാത്ത വണ്ടികളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അകത്തോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ജീവികളോ കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വണ്ടിയപ്പം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുക. നീറ്റല്ല വെറ്റായിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ നനഞ്ഞ ഇപ്പം വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആ നനവോടുകൂടി വണ്ടി സ്റ്റോർ ചെയ്യാതെ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. എല്ലാ പാർട്ടും നന്ന പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറൊക്കെ വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യുക.
അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ കൊറോഷൻ, അതായത് തുരുമ്പൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, തുരുമ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുള്ള കുറച്ച് പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാർട്സിലൊക്കെ നമ്മൾ WD-40 അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മണ്ണെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ബെസ്റ്റ് തന്നെയാണ്. ഈ വണ്ടിയുടെ മെയിനായിട്ട് കൊറോഷൻ ഉണ്ടാവാനുള്ള ഏരിയ ഈ ഒരു പാർട്ടൊക്കെയാണ്. അപ്പോൾ ബുഷ് വരുന്ന ബാക്കിൽ ലൈറ്റിൻ്റെ വർക്കിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ഏരിയ വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെയാണ്. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെയൊക്കെ ഈ പറഞ്ഞ ആ കെമിക്കൽ പറ്റുവാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മൾ ഗാർഡിൻ്റെ ഒരു ബോൾട്ട് അങ്ങനെ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പെട്ടെന്ന് തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അവിടെ WD-40 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൊറോഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു പാർട്ട് മെയിനായിട്ട് എല്ലാ വണ്ടിയും നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂസാണ്. ഇവിടെ നന്നായിട്ട് തുരുമ്പ് പിടിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു തുണി തിരികെ വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ WD-40 അല്ലെങ്കിൽ ഡീസൽ അത്യാവശ്യം ഉള്ളിലാകാതെ പുറത്ത് തന്നെ അത്യാവശ്യം നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് എപ്പോഴും വണ്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളിലൊരു തുണി കയറ്റി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നതും ബെസ്റ്റ് തന്നെയാണ്. തുരുമ്പ് ഉള്ള തുരുമ്പ് അധികം ഉണ്ടെങ്കിൽ തന്നെ അത് കുറക്കുവാനും അധികം പടരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ഒരു ഐഡിയയാണത്. പിന്നെ അത് കൂടാതെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫ്യൂവൽ കഴിയുന്നതും റിസർവിൽ അല്ലാതെ ഓണിൽ തന്നെ വെക്കാനുള്ള ഒരു ഇതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള തുരുമ്പൊക്കെ ഉണ്ടാവാനുള്ള ആ ഒരു ടെൻഡൻസി കുറക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക.